أعوذ بالله من الشيطان الرجيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. ഇരുപത്തി മൂന്നാമത്തെ വചനം. വഇൻ കുൻതും ഫീ റൈബിൻ, നിങ്ങൾക്ക് വല്ല റൈബും ഉണ്ടെങ്കിൽ. റൈബ് എന്ന് പറയാൻ നേരത്തെ വന്ന പദമാണല്ലോ, ലാ റൈബ ഫീഹി, സംശയം എന്ന് പറയാം. മിമ്മ നസ്സൽനാ, നാം അവതരിപ്പിച്ചതിനെ കുറിച്ച്. അലാ അബ്ദിന, നമ്മുടെ അടിമക്ക്. നമ്മുടെ അടിമ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണ് ഉദ്ദേശം. ഫഅതു ബി, എങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക. സൂറത്തിൽ ഒരധ്യായം. മിം മിസ്ലിഹി, അതുപോലെയുള്ള. فأتوا بسورة من مثله, അതുപോലെയുള്ള ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. വദുഉ, നിങ്ങൾ വിളിച്ചുകൊള്ളുക. ഷുഹദാഅക്കും, നിങ്ങൾക്കുള്ള സഹായികളെ, സാക്ഷികളെ. ഷുഹദാ, ഷഹീദ്. മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ ആരെയും. അല്ലാഹുവല്ലാത്ത ആരെയും. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. വഇൻ കുന്തും ഫീ റൈബി മിമ്മ നസ്സൽനാ അലാ അബ്ദിന, നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ. ഫഅതു ബിസൂറത്തി മിൻ മിസ്ലി, അതുപോലെയുള്ള ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. വദുഉ ഷുഹദാഅക്കും മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ ആരെ വേണമെങ്കിലും സഹായികളായി നിങ്ങൾ വിളിച്ചുകൊള്ളുക. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് നേരാണെങ്കിൽ, സത്യമാണെങ്കിൽ. കഴിഞ്ഞ ആയത്തുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട് ഇതിന്. കഴിഞ്ഞ ആയത്ത് എങ്ങനെ അവസാനിച്ചത്? ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കെ, അറിഞ്ഞിരിക്കെ നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കരുത് എന്നാണ്. എന്നിട്ട് പറയുന്നത് വഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ. അപ്പൊ ഈ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കിയിട്ടുള്ള, അള്ളാഹുവിൽ അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ എന്നർത്ഥം. വഇൻ കുന്തും, അതാണ് കിന്തും എന്ന് പറഞ്ഞാൽ. ഫീ റൈബിൻ, നിങ്ങൾക്ക് റൈബ് ഉണ്ടെങ്കിൽ. നോക്കൂ, റൈബ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ അവിടെ പറയാത്ത ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈബ് എന്ന് പറഞ്ഞാൽ സംശയം എന്ന് പറയാനേ, അല്ലെങ്കിൽ വിവർത്തനം ചെയ്യാനേ നിർവാഹമുള്ളൂ. പക്ഷെ അത് സംശയമല്ല റൈബ്. സംശയത്തിന് അറബിയിൽ പറയുന്ന പദം ഷക്ക് എന്നാണ്. ഷക്ക് നമുക്കൊക്കെ അറിയാം, ഒരു ഷക്കുമില്ല എന്ന് പറയില്ല. റൈബും ഷക്കും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതെന്താ? റൈബ് എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലുമൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്. സംശയം മാത്രമല്ല, ആ സംശയത്തിന്റെ പേരിൽ ഒരു അസ്വസ്ഥത, ഒരു പ്രയാസം. അതിനാണ് എന്ത് പറയാ? റൈബ് എന്ന് പറയാ. ഷക്ക് എന്ന് പറഞ്ഞാലോ, അത് കേവല സംശയമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രശ്നങ്ങളിലാണ് സംശയമെങ്കിൽ അതെന്തായിരിക്കും? റൈബായിരിക്കും. കാരണം ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സംശയം വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അസ്വസ്ഥത അല്ലേ, ഒരു പ്രയാസം. ശരിയായില്ലല്ലോ. ഇനി ഒന്ന് നോക്കൂ, വഇൻ കുന്തും ഫീ റൈബിൻ, അത് വെച്ചിട്ട് വേണം ചിന്തിക്കാൻ. അപ്പൊ റൈബ് തന്നെ ഞങ്ങൾ പറഞ്ഞു, സംശയം എന്ന് പറയാം. റൈബുണ്ടെങ്കിൽ, റൈബുണ്ടെങ്കിൽ നോക്കൂ, എവിടുന്നാണ് ഈ സംശയം വന്നത്? ഇവിടെ
ഈ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്തുള്ള ഖുർആനിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, റസൂലിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് യഥാർത്ഥത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഖുർആനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ വിവരിക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആനെ പറ്റി പറയുമ്പോൾ കുറെ ആളുകൾ സംശയമായിട്ട് വരുന്നുണ്ടല്ലോ, ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും പ്രശ്നം ഉണ്ടാക്കാനും. നമ്മൾ തന്നെ നിങ്ങൾ ആലോചിക്കും, നമ്മുടെ ഈ ഖുർആൻ ഇപ്പൊ നമ്മൾ 23-ാമത്തെ വചനമാണ്. ഇത് ഓരോ വചനം വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ അകത്ത് ഇങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ ഈ പറഞ്ഞത് ശരി തന്നെയാണോ, അങ്ങനെ തന്നെയാണോ, സത്യത്തിൽ ഇതൊക്കെ ഉള്ളതാ ആണോ? മക്കയില് ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അന്നത്തെ അവിശ്വാസികളുടെ അവസ്ഥ എന്താണെന്നറിയോ? അവിടെയാണ് നമ്മൾ ഈ റൈബ് കൂട്ടി വായിക്കേണ്ടത്. ഖുർആൻ മുഹമ്മദ് നബിയുടെ സൃഷ്ടിയല്ല എന്ന് 101% ഉറപ്പായിരുന്നു അവർക്ക്. പക്ഷെ പിന്നെന്താ പോലെ പ്രശ്നം? പിന്നെ റൈബാണ്. എന്നാ പിന്നെ എങ്ങനെ ഇവനത് സാധിച്ചു? എന്താ കാരണം? എല്ലാവർക്കും അറിയാലോ, 40 വയസ്സുവരെ മുഹമ്മദ് നബി അവിടെയാണ് ജീവിച്ചത്. 25 വയസ്സുവരെ അവരുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചു അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാഹിത്യം തീരെ അറിയുമായിരുന്നില്ല. കവിത അറിയില്ല, സാഹിത്യം അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഖുർആൻ അങ്ങോട്ട് വന്നപ്പോഴോ എല്ലാ സാഹിത്യകാരന്മാരും അതിന്റെ മുമ്പിൽ മുട്ടുകുത്തി. അപ്പൊ ഇവര് ശരിക്ക് ഭയങ്കരമായി, നമ്മൾ നേരത്തെ പറഞ്ഞ റൈബിലായി പോയി. സംശയമല്ല, ഒരു വല്ലാത്ത അസ്വസ്ഥത. ഇവിടുന്നാണ് മുഹമ്മദിന് ഇത് കിട്ടിയത്. എന്നാൽ വിശ്വസിക്കാനോ പറ്റൂല, അഹങ്കാരം കൊണ്ട് വിശ്വസിക്കാൻ കഴിയൂല. നമുക്കൊക്കെ ഉള്ള പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം ഇതെന്തോ ഒരു സംഭവമാണ്, ഭയങ്കര സംഭവമാണ് ഖുർആൻ. നമ്മള് ഇതെങ്ങാണ്ട് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഇതിന്റെ അക്ഷരങ്ങളിൽ പോലും അത്ഭുതമുണ്ട്. ഇതിന്റെ ആശയത്തിലൊന്നുമല്ല, ഇതിന്റെ അക്ഷരങ്ങളിൽ അബദ്ധം അത്ഭുതമുണ്ട്. ആ അത്ഭുതം അത് മനസ്സിലാണെങ്കിൽ ഇതിന്റെ അക്ഷരങ്ങൾ ആവാഹിച്ചവരെ നമ്മൾ കാണണം. അതിന്റെ അക്ഷരങ്ങൾ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചവരെ നമ്മൾ കാണണം. അവര് മഹാ അത്ഭുത. നിങ്ങൾ നോക്കി, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ 3-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിനെ കണ്ടു, ഒരു കൊച്ചുകുട്ടി. എനിക്ക് ഭയങ്കര പുതുമ തോന്നി. എന്താ വെച്ചാൽ ഇത്ര ചെറിയൊരു കുട്ടി, കുട്ടികളൊക്കെ വരണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഇത്ര ചെറിയ കുട്ടി, ആ കുട്ടിയുടെ ശരീരത്തിൽ കൈവച്ചപ്പുണ്ടായ ഒരു അനുഭവമുണ്ട്. ആ കുട്ടിന്റെ ശരീരത്തിൽ വെറുതെ ഇങ്ങനെ തലയിൽ കൈവച്ച് ഭയങ്കര സന്തോഷമാണ്. ഇത് സത്യമാണ്, ഇതാണ് ഖുർആൻ. ഇതിന്റെ അക്ഷരങ്ങളിൽ അത് പ്രവേശിപ്പിച്ചവരിൽ അത് നമ്മൾ അറിയണമെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ഇത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സംസാരമാണെന്ന് വിശ്വസിക്ക്. അവളെ അറിയൂ, ഖുറൈശികൾ അന്തം വിട്ട സംഗതി, മുശ്രിക്കൾ അന്തം വിട്ട 1-ാമത്തെ കാര്യം അതായിരുന്നു. 2-ാമത്തെ കാര്യം, ഇവർക്കറിയാം മുഹമ്മദ് നബി ജീവിതത്തിൽ ഒരു കളവും പറഞ്ഞിട്ടില്ല. അവരങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് എന്ന് മാത്രല്ല, അവര് മുഹമ്മദ് നബി വിളിച്ച പേരെന്താ? നമ്മൾ പണ്ട് പഠിച്ചില്ലേ, അൽ അമീൻ. എവിടുന്ന് കിട്ടിയതാ നോക്കൂ, ഒരു കളവും പറയാത്ത മുഹമ്മദ്, അതാണ് അവരെ ആകെ റൈബിലാക്കിയ വിഷയം. ഓ, ഇത് സംഭവം തന്നെ ആയിരിക്കുമല്ലോ അപ്പോ, എന്നാലും അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു കളവും പറയാത്ത മുഹമ്മദ് പറയാണ് ഇതെന്ത്, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്ദേശവുമായാണ് നിങ്ങൾക്ക് വന്നത് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയും. 3-ാമത്തെ വിഷയം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ പോയിട്ടില്ല, അന്നതില്ലല്ലോ. ഏതെങ്കിലും ഒരു അധ്യാപകന്റെ അടുത്ത് പഠിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഖുർആനിലേക്ക് നിങ്ങൾ ഇറങ്ങി നോക്കൂ, ഖുർആനിലുള്ള നാഗരികതയുടെ കഥകൾ, സാംസ്കാരിക കഥകൾ, ഖുർആനിലുള്ള ഫിലോസഫി, ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യന് പറയാൻ കഴിയണ? അതും ഒരു സ്കൂളിലോ കോളേജിലോ പോ, സാധാരണ മനസ്സിന് പറയാൻ കഴിയുന്നത് പോട്ടെ, മനസ്സിലാക്കാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു, എനിക്ക് കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കാൻ. ഭാഷ പഠിച്ചു എന്നുള്ളത് കൊണ്ട് പോലും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇതിന്റെ അത്രയും അള്ളാഹുവിന്റെ സംസാരമായതുകൊണ്ട് ഓരോ പദത്തിലും ഒരുപാട് രഹസ്യങ്ങളുണ്ട്, അള്ളാഹുവിന്റേതായതുകൊണ്ട്.
അത് നമ്മളിങ്ങനെ മനസ്സിലാക്കി വരികയാണല്ലോ. ഓരോ പദങ്ങൾ അനുസരിച്ച് ഞാൻ റൈബ് നിങ്ങൾക്ക് പറഞ്ഞത്, ഇനി ഓരോ പദത്തിലേക്കും വന്നാൽ അങ്ങനെയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവരെ റൈബിലാക്കിയത്, റൈബിലാണ് ആക്കിയത്, സംശയത്തിലല്ല. അവർക്കൊരു അസ്വസ്ഥത വന്നു ഈ മൂന്ന് കാരണങ്ങളാൽ. മുഹമ്മദ് ഇങ്ങനെയൊക്കെയുള്ള ഈ മുഹമ്മദ് ഇങ്ങനെ ഈ ഒരു സാധനത്തിൽ വല്ലാത്ത സംഭവമാണല്ലോ, എന്നാലോ വിശ്വസിക്കാൻ എന്റെ കയ്യിലുള്ള അതാണ് ശരിക്കെന്ത്. എന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എവിടുന്ന അവർക്ക് ഈ റൈബ് അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച്? അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ ഉറച്ചു വിശ്വസിക്കല്ല വേണ്ട, പിന്നെ എവിടുന്ന വന്നത് ഈ റൈബ്? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതിന്റെ പേരാണ് ബാത്തിൽ. ഹഖ് അതിന്റെ നേരെ വിപരീത പദം അറബി ഭാഷയിൽ എന്താണ്? ബാത്തിലാണ്. ഇവരുടെ ഹൃദയത്തിലേക്ക് വന്നത് ഹഖല്ല, മറിച്ച് ബാത്തിലാണ്. ബാത്തിലിനൊരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? നിങ്ങൾ എങ്ങനെ അതിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എങ്ങനെ വിശ്വസിക്കാൻ ശ്രമിച്ചാലും വിശ്വസിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ അതിനെ സമ്മതിപ്പിക്കാൻ കഴിയില്ല. ഞാൻ നല്ല മന്ത്രവാദിയെ കുറിച്ച് പറഞ്ഞില്ലേ, മന്ത്രവാദിക്ക് മന്ത്രവാദിന്റെ മോന് മഞ്ഞപ്പിത്തം വന്നാൽ എന്തുകൊണ്ടാ അയാൾ മന്ത്രവാദത്തിലേക്ക് പോകാത്ത? അയാൾക്കറിയാം മന്ത്രവാദം എന്താണ്, ഇയാൾ ചെയ്യുന്ന ഈ മന്ത്രവാദം ബാത്തിലാണ് അയാൾക്ക് അറിയാം. മനസ്സിലായോ പറഞ്ഞു? ഭയങ്കര പ്രശ്നം. അപ്പൊ ഇവർക്ക്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഹൃദയത്തിലുള്ളത് എന്താണ്? ബാത്തിലാണ്. അതുകൊണ്ട് ഇവർക്ക് ഈ ഹഖിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ ഇത് സത്യം നോക്കൂ, വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് ഇതിനെ നിരാകരിക്കുന്നതിന് പകരം കിബറോടുകൂടി ഇതിനെ എതിർക്കുകയാണ് അവർ ചെയ്തത്. കിബറോടുകൂടി എതിർത്തു. ഇവര് പറഞ്ഞല്ലോ, ഇവർ ആ ഒന്നാമത്തെ പ്രശ്നം എന്തായിരുന്നു? ഇവര് ഖുർആൻ ഇറങ്ങുമ്പോൾ പറഞ്ഞു, വഖാലു ലൗല നുസ്സില ഹാദൽ ഖുർആൻ അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം. ഈ ഖുർആൻ ഈ രണ്ട് നാട്ടിലുമുള്ള, മക്കയിലും മദീനയിലും രണ്ടിലും നാട്ടിലുമുള്ള ഒരു പ്രധാനപ്പെട്ട ആൾക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ അതിനർത്ഥം എന്താ? ഇത് ഇത് ഇറങ്ങിയൊടുത്താണ് പ്രശ്നം എന്നല്ലേ, ഇത് കൊടുത്തുകൊടുത്താണ് പ്രശ്നം എന്നാണല്ലോ. അള്ളാഹു കൊടുത്തുകൊടുത്താണ് പ്രശ്നം എന്നായിരുന്നു, അല്ലാതെ ഇത് ഹക്കല്ല എന്ന് അവർക്ക് തോന്നിയിട്ടില്ല. അതാണ് ശരിക്കും റൈബ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ ഇവർ ആദ്യം പറഞ്ഞു മുഹമ്മദ് നബി സാഹിറാണ് അല്ലെ. ഒരു ലേശം ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കണ്ടേ, എന്നിട്ട് എന്റെ ഇവരൊന്നും കുടുങ്ങാതിരുന്ന്? എല്ലാരും കുടുങ്ങിയിട്ടില്ലല്ലോ, സാഹിറാണെ കുടുങ്ങണ്ടേ. പിന്നെ ഇവര് പറഞ്ഞു മുഹമ്മദ് നബി മജ്നൂനാണ്, ഭ്രാന്തനാണ്. ഇവർക്ക് ഉറപ്പുണ്ട് മുഹമ്മദ് നബി ആരല്ല, ഭ്രാന്തനല്ല. കാരണം മുഹമ്മദ് നബി ഒരിക്കലും ബുദ്ധിപരമല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഭ്രാന്തൻ അങ്ങനെയല്ലല്ലോ. മുഹമ്മദ് നബി ഒരിക്കലും കാരണമല്ലാതെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കാറില്ല. ഭ്രാന്തന്മാരങ്ങനെയല്ലേ. മുഹമ്മദ് നബി ഒരിക്കലും കാരണമല്ലാതെ കരഞ്ഞിട്ടില്ല. ഭ്രാന്തന്മാരങ്ങനെയല്ലേ. മുഹമ്മദ് നബി ഒരിക്കലും ഒരാളെയും പോയി അടിച്ചിട്ടില്ല. ഭ്രാന്തന്മാരങ്ങനെയല്ലേ. ഇതൊന്നും മുഹമ്മദ് നബി ചെയ്തിട്ടില്ല. അപ്പൊ മുഹമ്മദ് നബി ഭ്രാന്തനല്ല എന്ന് ഇവർക്കറിയാം. പിന്നെ ഇവർക്ക് ശക്കാണ്, ഭയങ്കര സംശയമാണ്. അപ്പോഴാണ് അല്ലാഹു തആല മറുപടി പറഞ്ഞത്, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. എന്താ പറയാ മറുപടിയൊക്കെ? നൂൻ അവരെന്നെ ശരിക്ക് അന്തമുട്ടി. എന്താ ഈ നൂൻ? എന്താ നൂൻ? ആർക്കെ അറിയാം നൂൻ എന്താ? അടുത്ത വാചകം അള്ള പറയാ, വൽ ഖലമി വമാ യസ്തുറൂൻ, അവരെഴുതിക്കൊണ്ടിരിക്കുന്ന പേനയാണ് സത്യം. മുഹമ്മദ് നബി അങ്ങ് അങ്ങ് ഇവിടെ റബ്ബിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ഭ്രാന്തനല്ല. ശരിക്ക് ഇവര് അന്തം വിട്ടുപോയ വാക്കായിരുന്നു അതൊക്കെ. മുഹമ്മദ് നബി അങ്ങേക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലം തീർച്ചയായും വരാനുണ്ട്. പേടിക്കരുത്, പ്രയാസപ്പെടരുത്. മുഹമ്മദ് നബി അങ്ങ് ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിലാണ്. അതുകൊണ്ട് ഇവർക്ക് എന്ത് വന്നത്? റൈബ് വന്നത്. മുഹമ്മദ് നബി മോശക്കാരനാണെങ്കിൽ ഇവർക്ക് റൈബ് വരുമോ? പോട്ടേന്ന് അതേ പറയാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹ്. ഇത് ശരിക്കും എന്താ പറയുക, അതാണ് ഈ റൈബ് എന്ന് പറഞ്ഞത്. അവിടെയാണ് ശരിക്കും ശ്രദ്ധിച്ചോ, ബിമാ അൻസൽന എന്നല്ല. രണ്ടിനും നമുക്ക് മലയാളത്തിൽ പറയാനുള്ളത് അവതരിച്ചു എന്നാണ്. രണ്ട് പ്രയോഗം ഖുർആനിൽ കാണാം. ഒന്ന് നസ്സലയാണ്, രണ്ടാമത്തേത് അൻസലയാണ്.
രണ്ടിനും ഒരേ അർത്ഥമാണ് നിങ്ങൾ മലയാള ഭാഷയിലുള്ള തഫ്സീറുകളിലൊക്കെ നോക്കിയാൽ കാണാം. എന്താണ് നസ്സൽന എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കിക്കോ, വിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ സംസാരം, ഇതൊരു മഹാ അത്ഭുതാട്ടോ. അതിന്റെ അത്ഭുതം പറഞ്ഞാൽ തീരില്ല. ഞാൻ എന്റെ അക്ഷരങ്ങളിലെ അത്ഭുതങ്ങളോട് പറഞ്ഞു. ഇനി അതൊക്കെ അതിങ്ങനെ പറയാൻ നമുക്ക് സാധിച്ചാൽ, അത് ശരിക്ക് ഹൃദയം തുറന്ന് കേൾക്കാൻ സാധിച്ചാലുള്ള എന്താ കാരണം അറിയും? ഇത് അള്ളാഹു തആല ലൗഹുൽ മഹ്ഫൂദിലായിരുന്നു ഈ ഖുർആൻ ഉണ്ടായിരുന്നു. ലൗഹുൽ മഹ്ഫൂദ്, അത് കുറച്ച് സമയമാണ്, ഞാൻ പിന്നെ ഒരിക്കൽ ലൗഹുൽ മഹ്ഫൂദ് ഇതിൽ വരുന്നുണ്ട്, അപ്പൊ പറയാം. ഈ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അടിയിലെ ആകാശം, സമാ ദുനിയ എന്ന് പറഞ്ഞ സ്ഥലം, ആകാശം ഏഴെണ്ണമാണ്, സബ്അ സമാവാത്ത്, അതിൽ ഏറ്റവും താഴെയുള്ള ആകാശത്തിലേക്ക് ഇറക്കി, ആ ഇറക്കിയതിന് പറയുന്നത് മാത്രമാണ് നസ്സല. മാഷാഅല്ലാഹ്. ഇനിയോ, ഇനി ആ അടിയിലെ ആകാശത്ത് നിന്ന് ജിബ്രീൽ എന്ന മലക്ക് മുഖേന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ സന്ദർഭങ്ങളിൽ, അവസരങ്ങളിൽ 23 വർഷങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചു നൽകിയതിന്റെ പേരാണ് അൻസല. സുബ്ഹാനല്ലാഹ്. നോക്കി, അള്ളാഹു തആല പറയുന്നതാണ്, അള്ളാഹു തആലന്റെ പ്രയോഗമാണ്. നമ്മൾ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോളൂ, നസ്സലയും അൻസലയും. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ നസ്സലയാണ്. വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സൽന. അപ്പൊ ഞാൻ ആർക്കും ഒരു സംശയം വരണ്ട, ഖുർആൻ വായിക്കുമ്പോ ഇങ്ങനെ സംശയം വരും, പക്ഷെ നിങ്ങൾ ബേജാറാണ്ട, ഏത് സംശയവും നിങ്ങൾ പുറത്തേക്ക് എടുക്കണം. ഖുർആനുമായി ബന്ധപ്പെട്ട ഏത് സംശയവും പുറത്തേക്ക് എടുക്കണം, കാരണം നമുക്ക് റൈബ് ഉണ്ടാകാൻ പാടില്ല, ഷെക്ക് ഉണ്ടാകാം. അത് പുറത്തേക്ക് വരട്ടെ, റൈബ് ഉണ്ടാകാൻ പാടില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയണ്ടല്ലോ, ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന സംശയം ഖുർആനെ കുറിച്ച് നമുക്ക് ഒരിക്കലും ഇടാൻ പാടില്ല. അപ്പൊ സത്യത്തിലുണ്ട്, അതുകൊണ്ടാ ഇത് നമുക്ക് കിട്ടത്ത് ഒരിക്കലും ഉണ്ടാ പാടില്ല, ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അടിയിലാകാശത്തേക്ക് ഇറക്കി, അടിയിലാകാശത്ത് നിന്ന് അതാത് സന്ദർഭങ്ങളിൽ മുഹമ്മദ് നബിക്ക് ഇറക്കി. ചിലപ്പോ ഇത് പറയുമ്പോ നിങ്ങൾക്ക് തോന്നാം അങ്ങനെയാണെങ്കിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇസ്ലാമിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളെ അല്ലാഹു തആല നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചതാണോ? ഇതിങ്ങനെ അറക്കണമെങ്കിൽ നമുക്ക് ഓരോ സംഭവം അറിയാലോ. ഖദ് സമിയ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക, ഒരു പെണ്ണ് വന്ന് നബിനോട് അവലാതി വരാം. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തതാണോ? ആ ഒരു സംശയമുണ്ട്. അതിലെന്താ നിങ്ങൾക്ക് വലിയ പുതുമ എന്താ? നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ടില്ലേ, സിനിമ എന്താ ആദ്യം കഥ എഴുതും, പിന്നെ തിരക്കഥ എഴുതും, പിന്നെന്താണ് അഭിനയം. ഈ അഭിനയം കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ കഥാകൃത്ത് അല്ലെങ്കിൽ ഈ സംവിധായകൻ ഇത്ര മനോഹരമായി തിരക്കഥ എഴുതിയതാണോ ഇത്? എന്താ വിശ്വസിക്കാൻ പ്രയാസം? അല്ലാഹു തആല സഹോദരന്മാരെ ആരാ? 99 അസ്മാഅകളിൽ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞല്ലേ, ആ അള്ളാഹു ആ അങ്ങനെ സംവിധാനിച്ചതിനെ ഒരു സംശയം വേണ്ട. നിങ്ങൾ വിചാരിക്കണ്ട ഇത് ഇതിങ്ങനെ സ്വയം ഭൂവാണ് എന്നല്ല. അള്ളാഹുവിന് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒരു പേരുണ്ട്, അത് ബദീ എന്നാണ്. എന്താണോ ബദീ എന്ന് പറഞ്ഞാൽ, ബദീ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ പ്ലാൻ ഇല്ലാതെ ഫ്രഷാണ്. അള്ളാഹിന്റെ അടുത്തുണ്ട്, അതൊക്കെ ഭയങ്കര അത്ഭുതം. വഇൻ കുൻതു ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. നമ്മുടെ സമയം കഴിഞ്ഞ്, നമുക്ക് ബാക്കി ഇൻഷാല്ലാ അടുത്ത നാളെ പറയാം. ഈ നമ്മളെല്ലാരും മനസ്സിലാക്കാം. നോക്കൂ, ഇന്നിപ്പം ഇന്നലെ രാത്രി ഇശ കഴിഞ്ഞു പോകുമ്പോ നമ്മൾ വിചാരിച്ചിട്ടില്ല ഇന്ന് സുബ്ഹിക്ക് വരും. നമ്മളിവിടെ എത്തിയത്, നമ്മൾ നമുക്ക് വളരാൻ കഴിഞ്ഞു, നമ്മുടെ റൂഹ് ആത്മാവ് അല്ലാഹു തിരിച്ചു നൽകി എന്നത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. അത് റുബൂബിയത്തിന്റെ നിഅമത്ത്, മനസ്സിലായില്ലേ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഒരു നിഅമത്ത് നമുക്ക് കിട്ടി. അല്ലാഹു തആല ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് വന്നിരുന്ന് സുബ്ഹി നമസ്കരിച്ചു. നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കണം, ഇന്ന് ആദ്യത്തെ റക്അത്തിൽ ഇമാമ നിർത്തിയ സ്ഥലങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇന്ന മിനൽ മുജ്രിമീന മുൻതഖിന, നിശ്ചയമായും മുജ്രിമുകളോട് നാം പ്രതികാരം ചെയ്യും എന്നല്ല പറഞ്ഞു. മുജ്രിമാകരുത് നമ്മൾ,
മുജ്രിം എന്ന് പറഞ്ഞാൽ ആരാ? ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ, അവരാണ് മുജ്രിം. വിശ്വാസികളെയും വിശ്വാസത്തെയും നമ്മൾക്ക് ഒരിക്കലും ഈ ഖുർആൻ നമ്മൾ ഒരായത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരായത്താണ് നമ്മൾ ഒരു ദിവസം, അത് നമ്മൾ പഠിക്കുന്ന വേണം. പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ മുജ്രിമുകളാവും, അതിനെ പരിഹസിക്കുന്നവരാകും. അതാണ് ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ, അതിനെ കളിയാക്കി ചിരിക്കുന്നവരാകും, ആകാൻ പാടില്ല. അപ്പൊ അള്ളാഹു നമ്മളോട് പ്രതികാരം ചെയ്യും. ആ പ്രതികാരം എപ്രകാരമായിരിക്കും നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു എല്ലാ മുസീബത്തിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ ഈ ഖുർആനിനെ യഥാവിധി നീ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ എത്തിച്ചു തരണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഖുർആന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചെയ്യുന്ന ഈ അമലിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഇല്ലാതാക്കി തരണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ രോഗികൾക്ക് നീ സമാധാനവും ആശ്വാസവും ശിഫയും നൽകി അനുഗ്രഹിക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين.